ഈ തമകരോട് കളിക്കാൻ പോയാൽ വലിയ പാടാണ്. ഒരടി കൊടുത്താൽ അവർ രണ്ടടി തിരിച്ചു തരും. തമകർ എല്ലാവരെയും സാറെന്നാണ് വിളിക്കുന്നത്. അത്ര ബഹുമാനമാണ് മറ്റുള്ളവരോട് തമിഴ്നാട്ടുകാർ പുലർത്തുന്നത്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തെ തൊട്ട് കഴിഞ്ഞാൽ അവർ ഒന്നാകെ ഇളകും. ഒരടി കൊടുത്താൽ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത്. സനാതന ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ ബി ജെ പി അതങ്ങ് ആയുധമാക്കി മാറ്റി. ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിക, അതായത് മൈസൂർ പാക് മാളവിക, ഇതിനെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാവുന്ന പ്രസ്താവനയാക്കി മാറ്റി. ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊല്ലാനാണ് ഉദയനിധി സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് എന്നൊക്കെ ആക്കി മാറ്റി മൈസൂർ പാക് മാളവിക. മാത്രമല്ല മറ്റൊരു സ്വാമി, അയാളെ സ്വാമി എന്ന് പറയാമോ എന്നറിയില്ല. എന്തായാലും ആ സ്വാമി, അയാളുടെ പേര് പരമഹംസ, ആചാര്യ പരമഹംസ, ഉദയനിധി സ്റ്റാലിനെ കൊല്ലുന്നവർക്ക് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു. താൻ തന്നെ കൊല്ലുമെന്ന് തെളിയിക്കാൻ വേണ്ടി ഉദയനിധി സ്റ്റാലിൻ്റെ പോസ്റ്റർ വാൾത്തുമ്പിലെടുത്ത് കത്തിക്കുകയും ചെയ്തു. നല്ല സ്വാമി, സ്വാമി ആയാൽ ഇങ്ങനെ വേണം, നല്ല നല്ല ബെസ്റ്റ് സ്വാമി. മാത്രമല്ല ഉദയനിധി സ്റ്റാലിനെതിരെ ഡൽഹിയിലും യു പിയിലുമൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് സംഘപരിവാർ. ആ കേസിന് ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഡി എം കെ. ഈ നമ്മുടെ മൈസൂർ പാക്ക് മാളവികയ്ക്കെതിരെ തിരിച്ചി പോലീസ് സ്റ്റേഷനിലും നമ്മുടെ ഗുണ്ടാസ്വാമിക്കെതിരെ മധുരയിലും കേസെടുത്തിരിക്കുന്നു. അമിത് മാളവികയ്ക്കെതിരെ എടുത്ത കേസ് വിദ്വേഷം പ്രചരിപ്പിക്കൽ, വർഗീയ കലാപമുണ്ടാക്കൽ തുടങ്ങിയ കടുത്ത നിയമങ്ങളെ ആധാരമാക്കിയുള്ള കേസാണ്. ഇതോടുകൂടി അമിത് മാളവിക ഏകദേശം പൂട്ടിക്കെട്ടി പോകേണ്ട മട്ടാണ്. സ്വാമി തമിഴ്നാട്ടിൽ വന്ന് ജാമ്യം എടുക്കേണ്ടി വരും. തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ജാമ്യം എടുക്കേണ്ട ഗതികേട് വരും. അല്ലെങ്കിൽ സ്വാമി അകത്താകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇയാൾക്കെതിരെയും വർഗീയ പരാമർശം നടത്തുക, കൊല്ലാൻ ആഹ്വാനം ചെയ്യുക, വധശ്രമത്തിന് ആഹ്വാനം ചെയ്യുക തുടങ്ങിയ കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ബി ജെ പി എന്ന് അടുക്കിയിരിക്കുന്നത്. മുമ്പ് സ്റ്റാലിൻ പറഞ്ഞിരുന്നു, ഞാൻ അടിച്ചാൽ താങ്ങമാട്ടെ എന്ന്. അതിപ്പോൾ സത്യമാണെന്ന് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നു. സ്റ്റാലിൻ്റെ അടി മർമ്മത്ത് തന്നെ കൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക്. ഉദയനിധി സ്റ്റാലിനെതിരെ അങ്ങ് ഡൽഹിയിലും യു പിയിലും കേസെടുത്തപ്പോൾ ഈ അമിത് മാളവികയ്ക്കും നമ്മുടെ പരമഹംസയ്ക്കുമെതിരെ ഇവിടെ തമിഴ്നാട്ടിലും കേസെടുത്തിരിക്കുന്നു, തിരുച്ചിയിലും മധുരയിലും ഒക്കെ. മാത്രമല്ല അമിത് മാളവികയ്ക്കെതിരെ, മൈസൂർ പാക്ക് മാളവികയ്ക്കെതിരെ തമിഴ്നാട്ടിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുക്കുമെന്ന് ഡി എം കെ പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ മൈസൂർ പാക്ക് മാളവികയ്ക്ക് തമിഴ്നാട് കയറി ഇറങ്ങാം, തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനെല്ലാം കാണാം. ഇനി സ്വാമിയുടെ കാര്യം, സ്വാമി ഇനി തമിഴ്നാട്ടിലെത്തുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നു. തൂക്കിയെടുത്ത് അകത്തും എന്നുള്ളത് ഉറപ്പാണ്. സ്വാമിക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള ചാൻസ് ഇല്ല, കാരണം വധശ്രമത്തിന് ആഹ്വാനം നടത്തുകയാണ് ചെയ്തത്. ഉദയനിധി സ്റ്റാലിനെ കൊന്നിട്ട് വന്നാൽ 10 കോടി രൂപ തരാമെന്നാണ് സ്വാമി പറഞ്ഞത്. നല്ല സ്വാമി, സ്വാമിയായ ഇങ്ങനെ വേണം, പരിശുദ്ധനായ സ്വാമി. ആ പരിശുദ്ധനായ സ്വാമി ഇപ്പം അകത്തോട്ട് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. തമിഴ്നാട് ഒന്നടങ്കം ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ പിറകിലാണ്. അവർക്ക് പണ്ടേ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇഷ്ടമില്ല. പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവരും പണ്ട് നടന്ന ഒരു കലാപമൊക്കെ അതിൻ്റെ ബാക്കിപത്രമായി വരും. ആ കലാപത്തിൻ്റെ മുറിവുകൾ ദ്രാവിഡരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ആ മുറിവുകൾ ഇപ്പോഴും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി ഈ കിടന്ന് പരിശ്രമിച്ചിട്ട് അവിടെ കച്ചി തൊടാൻ പറ്റാത്തത്. കേരളത്തിൽ പോലും ബി ജെ പിക്ക് സംഘടനാ സ്വാധീനമുണ്ട്, പക്ഷേ തമിഴ്നാട്ടിൽ അത്ര സംഘടനാ സ്വാധീനം പോലും ഇല്ല. അണ്ണാമലയിൽ കിടന്ന് ബഹളമുണ്ടാക്കുന്നു എന്നല്ലാതെ യാതൊരു രക്ഷയുമില്ല. എന്തായാലും ഒരടിക്ക് രണ്ടടി തിരിച്ചടി കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഡി എം കെ.